എന്തുണ്ട് വിശേഷം? എല്ലാ മച്ചന്മാർക്കും സുഖമല്ലേ? അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതേണ്ട, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കോക്ക്പിറ്റ് വ്യൂ കണ്ടിട്ട്. അതായത് നമ്മൾ ഡൊമിവെൽ കിറ്റ് അങ്ങനെ ഫൈനലി വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം കുറേ നാളായെന്ന്. നമ്മൾ ഇതിൻ്റെ പാർട്ട് വൺ ഇട്ടിട്ട് ഇന്നെന്തായാലും അതിൻ്റെ ഫൈനൽ വീഡിയോ ആയിരിക്കും ഇടുന്നത്. അതായത് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ കുറച്ച് ലാഗായിരുന്നു, പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ ആയിപ്പോയി, അങ്ങനെയാണ് ഇത്രയും വൈകിപ്പോയത്. എന്തായാലും ഇപ്പം വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എന്തായാലും എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പം നമ്മുടെ സ്വന്തം അഴീക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നിങ്ങളുടെ കിറ്റ് കാണിച്ചു തരാമെന്ന് വെച്ച് നമ്മളിവിടെ നമ്മുടെ ഉമർ പ്രഭു ഉണ്ട്. അയ്യോ മുട്ടം കുഴിയാണ് കൈ സ്വർഗാപ്പുറത്ത് കയറിയിരുന്നു. എന്താ ചെയ്യാനെ ഗൈസ്? അപ്പം സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആ ഒരു പേളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയാണ് ചേട്ടാ ശരിക്കുന്നത്. ഈ ഒരു സംഭവം സത്യത്തിൽ തിരിച്ചു വരണ്ടേ, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം തിരിച്ചു വെച്ചു. അന്നേരം ഈ കൂമ്പോനെ ഫ്രണ്ടിലോട്ട് വരും, അതങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രാഷ് ഗാർഡിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു കമ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ ഇത് വെക്കാൻ പറ്റത്തില്ല, തട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞ് ക്രാഷ് ഗാർഡ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ രണ്ട് സൈഡും റീപെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഗ്രില്ല് ഇവിടെ ഹോളായിരുന്നു, അത് നമ്മൾ കൊതുവിനെ കൊള്ളുന്ന ബാറ്റില്ലേ, അതിനകത്തുനിന്ന് ഗ്രില്ല് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുവാണ് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും. പിന്നെ അതേപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ ടോട്ടലി ഉള്ള ഒരു ഓവറാൾ ലുക്ക്. വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക, ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ വണ്ടി കയറിയിരുന്ന് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. വേണ്ട, ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഈ രണ്ട് സൈഡ് ഒന്ന് ആൾറെഡി വണ്ടി ബൾക്കിയാണ്. അപ്പോൾ ഈ രണ്ട് കിറ്റൂടെ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയൊരു ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല, കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഡബിൾ സൈഡ് ടേപ്പും അതേപോലെ തന്നെ സ്ക്രാച്ച് വീഴായിരിക്കാൻ വേണ്ട ഉള്ളിൽ ടേപ്പൊക്കെ സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പം ഉണ്ടോ, ഹാൻഡിൽ ഒടിക്കുമ്പോഴും തട്ടത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ചെറിയൊരു കർവ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ്ട് ഈ GPS മൗണ്ടിൻ്റെ സ്റ്റേ വന്ന് അവിടെ ഇടിക്കും. ഇപ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? ഈ കിറ്റിൻ്റെ പേര് നമ്മുടെ ഓട്ടോലോഗിൻ്റെ ഡോമിവെൽ ടൈപ്പ് 2 എന്നും പറഞ്ഞ് ഇറക്കിയ കിറ്റാണിത്. അതിൻ്റെ ഒറിജിനൽ ഒന്നുമല്ല, ഒറിജിനൽ ഓൾമോസ്റ്റ് 17,000 അത്രക്കാട്ടാണ് റേറ്റ്. ഇതിപ്പം നമ്മളല്ലാതെ കാർബൺ ഫൈബർ, സോറി ഫൈബറിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഒറിജിനൽ ആകുമ്പോൾ നമ്മുടെ ABS പ്ലാസ്റ്റിക്കാണ് വരുന്നത്, ഇത് ഫൈബർ. അതാണ് മെയിൻ വ്യത്യാസം. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രോങ് സാധനമാണ്. ഇതിനെന്തേലും ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് കൊല്ലത്തിൽ നിന്നാണ് കേട്ടോ, കൊല്ലത്തെ നമ്മുടെ ആണ്ടാമുക്കിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതിനെ പറ്റി പറയാനാ. നമുക്കൊരു കല്യാണം ഉണ്ട്, നമ്മൾ ഒരുപാട് ലേറ്റ് ആയി, അപ്പോൾ അതിന് പോകുമ്പോഴാണ്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കിറ്റ് കാണിച്ചു, അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതിരക്കും ഗുഡ് ബൈ.